സ്നേഹമുള്ളവരെ, വലിയ വാക്കുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമുക്ക് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വാക്കുകൾ പറഞ്ഞ അച്ഛനെ മോഷിപ്പിക്കുന്നില്ല. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, തിരുനാളിന്റെ അവസരം സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് ഇതുവരെ കൂടാനോ ഒക്കെ നമുക്ക് സാധിച്ചില്ല. എങ്കിലും നമ്മെക്കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായും നല്ല തമ്പുരാന് മുമ്പിൽ നന്ദിയോടുകൂടി ആയിരിക്കുന്നു. പരിശുദ്ധാമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കുർബാനയിൽ നമ്മോടൊപ്പം തന്നെ സാന്നിധ്യനായിരുന്ന അഡ്വക്കേറ്റ് മാതർ ജോണി മാത്യു ആണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന OCD പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, അച്ഛൻ്റെ കൂടെ വന്ന സിനോജച്ഛൻ, അതുപോലെ തന്നെ നമ്മളെ ആനന്ദാശ്രമത്തിൽ നിന്ന് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട വിയാനി അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഒരുത്തർമാണി നമ്മുടെ ഈ ഹോളിന്റെ പരദോഷത്തിലിരിക്കുന്ന. അതുപോലെ ദീപാശ്രമത്തിൽ നിന്നും ബ്രദർ ഷാജി എത്തിയിട്ടുണ്ട്, ബ്രദർ ജയരാജൻ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെന്റ് മൈക്കിൾസ് ഗുഡ്ഗാവിലുള്ള സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നിന്നും ഫാദർ കുമാർ, ഇത്രയും പേര് പുറമേ നിന്ന് വൈദികർ എത്തിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഈ വൈദികർക്കും പ്രദേശത്തിനും ഒത്തിരി സ്നേഹത്തോടുകൂടി ലൂർദ്മാരുടെ കുടുംബത്തിലേക്കും ഈ പ്രോഗ്രാമിലേക്കും സ്വാഗതം. അതുപോലെ തന്നെ ഓൾഡേജ് ഹോമിൽ നിന്ന് ആശാ നിവാസിൽ നിന്നൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ എല്ലാവരും ഇവിടെയുണ്ട്. അച്ഛൻ വാക്കുകൾ ചുരുക്കുന്നു, ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കൃത്യമായ സ്വാഗതം. നിങ്ങളെല്ലാവരും പ്രോഗ്രാമുകൾ ആസ്വദിക്കുക, അതിനുശേഷം മാത്രമേ പോകാവൂ. താങ്ക് യു. അടുത്തതായിട്ട് ചടങ്ങാണ് ലൈറ്റിംഗ് ഓഫിലാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോസഫ് അച്ഛനോടൊപ്പം ഞാൻ ക്ഷണിക്കുന്നു അഡ്വക്കേറ്റ് ജോണി മാത്യു അച്ഛൻ, മാരോട്ടിപ്പാറ അച്ഛനെയും, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മദറിനെയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേൾക്കാരന്മാരെ തോമസ് ചേട്ടനെയും ഈശ്വരനെയും ഈശ്വരയുടെ ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ഓരോ ആശ്രമത്തിൽ നിന്നും വിയാനിച്ച ജ്യേഷ്ഠനായ നമ്മുടെ വിയാനി ശ്രമം ബ്രദർ ഷാജി കുമാരച്ചൻ, നമ്മുടെ ഇടവകയിൽ നിന്ന് കൈക്കാരന്മാരെ, സ്നേഹ നല്ല വൈദിക സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, ഈ ഇടവകയുടെ ചങ്ക എല്ലാ കുടുംബങ്ങളെയും
അതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ വലിയ ഏഞ്ചൽസ് ആയ നേഴ്സ് സമൂഹത്തെയും കുഞ്ഞുമക്കളെയും എല്ലാം കണ്ട് ഈ വിശുദ്ധമായി പങ്കെടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഒരു സ്വർഗീയ അനുഭൂതിയാണ് ഉണ്ടായത്. ഈ പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം ഇത് ഇനോഗ്രേറ്റ് ചെയ്യുകയാണ് എൻ്റെ കടമയെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചെ കൊച്ചു കാര്യങ്ങൾ രണ്ട് മിനിറ്റോട് പറഞ്ഞോട്ടെ. ഒന്ന്, കുറവുകളുള്ളടത്ത് നന്മയുണ്ടെങ്കിൽ, ദൈവാനുഭവമുണ്ടെങ്കിൽ അത് പൂർണ്ണതയുടെ നിമിഷങ്ങളായി മാറുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഈ ഇടവക. കാരണം പരിമിതികളുടെ എല്ലാം നടുവിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം നന്മകള് ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് ഒരു കുറവും തോന്നാത്തക്ക രീതിയിൽ ഒരു ഒരു കൊറോണ പള്ളി പോലെ ഈ ഹോളിനെ ഓർഗനൈസ് ചെയ്ത് ചമച്ചു നിർത്തിയ നിങ്ങൾ ഓരോരുത്തരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അതുപോലെ തന്നെ അതിനെ നിങ്ങളെ ഓർഗനൈസ് ചെയ്ത ബഹുമാനപ്പെടുകയെ ആലോചിച്ചു. കൂടുതൽ നന്മ ഈ ഇടവകയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം രണ്ടാമതായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മള് When we talk on the appreciation for the nurses, we should also think further to give just wages for them. Our talk should not end there further. It should go in developing an attitude of giving just wages for them. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉയർത്തേണ്ട ഇതാണ്, 200,000 മിനിമം വേണം നല്ലൊരു ഡോക്ടറിന് കൊടുക്കണമെങ്കിൽ. പക്ഷേ 20,000 പോലും വേതനം കൊടുക്കുവാൻ നമ്മുടെ സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം വിസമ്മതിക്കുന്നു. അതിന് ആ മനോഭാവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആണ് രണ്ടാമതായി എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മൂന്നാമതായി ഈ കൂട്ടായ്മ ഒത്തിരി സന്തോഷമുണ്ട്. വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ തികവോടുകൂടി ഈ കൂട്ടായ്മ ഈ കൊറോണ കാലത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവാനുഗ്രഹവും ആ ദൈവാനുഗ്രഹത്തിന്റെ മധ്യസ്ഥം ബഹുമാനപ്പെട്ട ജോസഫിനുള്ളിൽ എത്തുന്നതുകൊണ്ടാണ്. ഈ ഇടവകയ്ക്കും അച്ഛനിൽ കൂടി കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സ്നേഹത്തിന്റെ ഒരുമയുടെ കൂട്ടായ്മയുടെ ഒരു ദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിരിക്കും. താങ്ക് യു.